Hello everyone. Preface study day, material video lesson like every swagathan chain. In the number padiam bona, plus two chemistry le, moonamate chapter aya, electrochemistry day, patamate fagatilakana katakana. Apo namaganere video lekatana. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ആണ്. അപ്പോൾ ഫാരഡേസ് ലോ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോലിറ്റിക് സെൽസ് എന്നാണ്. എന്താണ് ഇലക്ട്രോലിറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാൽവാനിക് സെല്ലിനെ പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന സെൽസിനെ പറയുന്ന പേരാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രോലിറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഗാൽവാനിക് സെല്ലിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് നടക്കുന്നത്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽ ഡിക്കമ്പോസിഷൻ നടത്തുന്ന സെൽസിനെ പറയുന്ന പേരാണെന്ത് ഇലക്ട്രോലിറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഗാൽവാനിക് സെൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണല്ലേ. അപ്പോൾ അവിടെ എന്താണ് കെമിക്കൽ എനർജി എന്തായിട്ട് കൺവെർട്ട് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്തു. എന്നാൽ ഇലക്ട്രോലിറ്റിക് സെൽസിൻ്റെ കാര്യം വരുമ്പോൾ നേരെ തിരിഞ്ഞു വരും. ഇലക്ട്രിസിറ്റിയെ അവർ കെമിക്കൽ ഡീകമ്പോസിഷൻ ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന സെൽസിനെ പറയുന്ന പേരാണെന്ത് ഇലക്ട്രോലിറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഇലക്ട്രോലിറ്റിക് സെൽസിൽ നമ്മൾ നോക്കിയാൽ ഇലക്ട്രിസിറ്റി എന്തായിട്ട് കൺവെർട്ട് ചെയ്യുന്നു? കെമിക്കൽ ഡീകമ്പോസിഷൻ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് ഈ ഇതെന്താണ് ബാറ്ററിയാണ്, ഡി സി വോൾട്ടേജ് നൽകുന്നൊരു ബാറ്ററിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിനെ ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽ ഡീകമ്പോസിഷൻ നടത്തുന്ന സെല്ലുകളെ പറയുന്ന പേരാണെന്ത് ഇലക്ട്രോലിറ്റിക് സെൽസ്. ഗാൽവാനിക് സെല്ലിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫലമായി എന്ത് ചെയ്യും? കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കും. എന്തിൽ? ഇലക്ട്രോലൈറ്റിൽ. ഓക്കെ, ആ കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. നമുക്ക് ഈ ഇലക്ട്രോലിറ്റിക് സെൽസ് നോക്കിയാൽ ഈ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ ഈ ഭാഗം, അതായത് പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെ ആനോഡെന്നും നെഗറ്റീവ് ഈ ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെ കാഥോഡെന്നും പറയുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കുക എന്താണ് ഇവിടെ നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ പോസിറ്റീവ് എൻഡ് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്തെ ആനോഡെന്നും നെഗറ്റീവ് എൻഡ് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്തെ കാഥോഡെന്നുമാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ പോവുക. അപ്പോൾ പോസിറ്റീവ് എൻഡ് ആനോഡ്, നെഗറ്റീവ് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡെന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കൂടെ ഇലക്ട്രിസിറ്റി എന്താണ് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അയോൺസ്, ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസ് ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ സപ്പോസ് ഈ ഇലക്ട്രോലൈറ്റിലുള്ള അയോണ് ഇപ്പോൾ എ ബി ആയിരുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഇലക്ട്രോലൈറ്റിലെ അയോൺസ് ഒക്കെ ഇപ്പോൾ ആ ഇലക്ട്രോലൈറ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എ ബി എന്നാണെന്ന് നിങ്ങൾ വയ്ക്കുക. ഓക്കെ, സങ്കല്പിക്കുക. ഞാനിതിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ എ ബി എന്ന് പറയുന്ന ഇത് കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എ ബി എന്തായിട്ട് മാറും? എ പ്ലസ്സും ബി മൈനസും ആയിട്ടുള്ള അയോൺസ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇലക്ട്രോലൈറ്റിലുള്ള ഇതിങ്ങനെ കൂടിച്ചേർന്ന് എ ബി ആയിട്ടായിരുന്നു ഇരുന്നത് ആദ്യം. പക്ഷേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ ഇത് എന്തായിട്ട് മാറി? അയോൺസ് ആയിട്ട് മാറി. എന്തൊക്കെ അയോൺസ് ആയിട്ട് മാറി? എ പോസിറ്റീവും എ പ്ലസ് എന്നുള്ള അയോണും ബി മൈനസ് എന്നുള്ള അയോൺസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് കെമിക്കൽ ഡീകമ്പോസിഷൻ നടന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എ പ്ലസ് എന്നുള്ള ഇതിനെ എന്തെന്നാണ് പറയുന്നത്? കാറ്റയോൺ എന്നാണ് പറയുന്നത്. കാരണം ഇതിന് പോസിറ്റീവ് ചാർജ് ആയത് കാരണം നമ്മളിതിനെ കാറ്റയോൺ എന്ന് പറയും. ബി മൈനസ് അതിനെ പറയുന്ന പേര് ആനയോൺ എന്നാണ്. ആനയോൺ, ഓക്കെ. ആനയോൺ എന്ന് പറയുന്നത് എന്താണ്? ബി മൈനസ്, മൈനസ് നെഗറ്റീവ് ചാർജുള്ള അയോണിനെയാണ് ആൻ അയോൺ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജുള്ളതിനെ കാറ്റയോൺ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുക. പോസിറ്റീവ് ചാർജ് കാറ്റയോൺ, നെഗറ്റീവ് ചാർജ് ആനയോൺ. ഓക്കെ,
അപ്പോൾ ഇവിടെ ഒരു ഇനി നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സ്പ്ലിറ്റ് ആയി, ഡീകമ്പോസിഷൻ നടന്നു, എ പ്ലസും ബി മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഇനി ആനയോൺ കാറ്റയോൺ നോക്കുക, എ പ്ലസ് എന്ന് പറയുന്നതാണ് കാറ്റയോൺ എന്ന് പറയുന്നത്, പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് കാറ്റയോൺ. അപ്പോൾ എ പ്ലസ് എന്ന് പറയുന്ന കാറ്റയോൺ കാഥോഡിലേക്ക് മൂവ് ചെയ്യും. എ പ്ലസ് എന്ന് പറയുന്ന കാറ്റയോൺ കാഥോഡിലേക്ക് മൂവ് ചെയ്യും. അതെങ്ങനെയാണെന്ന് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ പേരെന്താണ്? കാറ്റയോൺ, കാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? കാഥോഡ്, അതിലുണ്ട് കാറ്റ്. അപ്പോൾ അതെന്താണ്? എ പ്ലസ് അതായത് കാറ്റയോൺ കാഥോഡിലേക്ക് പോവും, അതുപോലെ ബി മൈനസ് ആനയോൺ ആനോഡിലേക്ക് പോവും. ഓക്കെ, ആനോഡ് ആനയോൺ. ഓക്കെ, ബി മൈനസ് ആനയോൺ ആനോഡിലേക്കും പോവും, എ പ്ലസ് കാറ്റയോൺ കാഥോഡിലേക്കും പോവും. ഓക്കെ, ഒന്നും കൂടെ ആ റിയാക്ഷൻ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ബാറ്ററി ആയിട്ട് ഞാൻ ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കണക്ട് ചെയ്തു. അപ്പോൾ എന്താണ്? ഇതിലെ ഇലക്ട്രോലൈറ്റിലെ അയോൺ, ഇലക്ട്രോലൈറ്റിലെ ഫോർമുല എ ബി ആയിരുന്നു. അപ്പോൾ അതിലെ ഈ എ ബി എന്ന് പറയുന്ന ഈ രണ്ട് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എപ്പോഴാണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ. അപ്പോൾ എ പ്ലസ് എന്നും ബി മൈനസ് എന്നും അയോൺസ് ഫോം ചെയ്തു. അതിൽ എ പ്ലസ് എന്ന് പറയുന്ന കാഥോഡും കാറ്റയോണും ബി മൈനസ് എന്ന് പറയുന്ന ആനയോണുമാണ്. അപ്പോൾ എ പ്ലസ് എന്ന് പറയുന്ന കാറ്റയോൺ കാഥോഡിലേക്ക് മൂവ് ചെയ്തു, ബി മൈനസ് എന്ന ആനയോൺ ആനോഡിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ റിയാക്ഷൻ ആണ്. നമ്മൾ ഗാൽവാനിക് സെല്ല് പഠിച്ചപ്പോഴും ആനോഡിലെ റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷൻ ആയിരുന്നു അല്ലേ. അതുപോലെ കാഥോഡിലെ റിയാക്ഷൻ റിഡക്ഷനുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല്, നമുക്കതിൽ ഒരു മാറ്റവുമില്ല. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷനും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷനുമാണ്. അപ്പോൾ ഞാനത് ഓർത്ത് വയ്ക്കാൻ, ഗാൽവാനിക് സെല്ലിൽ ഒരു കോഡ് പറഞ്ഞു, അതേ കോഡ് തന്നെ ഞാൻ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാണ്. ആൻ ഓക്സ്, ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. ആൻ ഓക്സ്, ഓക്കെ, ആൻ ഓക്സ്, ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. റിഡക്ഷൻ കാഥോഡിലാണ് നടക്കുന്നത്, റിഡക്ഷൻ കാഥോഡിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ പറയാം റെഡ് കാറ്റ്, റിഡക്ഷൻ കാഥോഡ്. അതിൻ്റെ ആദ്യത്തെ മൂന്ന് ലെറ്റേഴ്സിനെ ചേർത്ത് റെഡ് കാറ്റ് ആൻ ഓക്സ്. ഓക്കെ, അപ്പോൾ ആ കോഡ് വെച്ച് മനസ്സിലാക്കി വയ്ക്കുക. ആൻ ഓക്സ്, ആനോഡിൽ ഓക്സിഡേഷൻ, റെഡ് കാറ്റ് റിഡക്ഷൻ കാഥോഡിൽ. ഓക്കെ, ആ കോഡ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിനി ആനോഡിലെയും കാഥോഡിലെയും എന്താണ് റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാം? ആനോഡിൽ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അയോണ് എന്തായാലും സ്പ്ലിറ്റ് ചെയ്യും. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി കാണിച്ചുതരാം. കാഥോഡിൽ നടക്കുന്ന, ആദ്യം കാഥോഡിൻ്റെ കാര്യം പറയാം. ഓക്കെ, കാഥോഡിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ റിഡക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? റിഡക്ഷൻ. ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും ആനോഡിൽ ഓക്സിഡേഷൻ എന്നും കാഥോഡ് റിഡക്ഷൻ എന്നും ഉള്ള ബേസിക് കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. എങ്കിൽ പിന്നെ നമുക്ക് ഈ അയോൺസിൻ്റെ കാര്യം വെച്ച് എഴുതാം. അപ്പോൾ കാഥോഡിലേക്ക് പോകുന്ന അയോൺ എ പ്ലസ് ആണ്. അപ്പോൾ അവിടെ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ്റെ ഫോമിൽ എഴുതിയാൽ മാത്രം മതി, എ പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗിവ്സ് എ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. അതുപോലെ ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ ആണ്. ആനോഡിലേക്ക് ആരാ പോയിരിക്കുന്നത്? ബി മൈനസ് എന്ന അയോണാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ബി മൈനസ് ഗിവ്സ് ബി പ്ലസ് ടു ഇലക്ട്രോൺ എന്ന് എഴുതാം. ഇത്രയുമാണ് ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കുന്ന സെൽസിനെ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്, ഫാരഡേസ് ലോ എന്ന് പറയുന്ന ടോപ്പിക്. ഫാരഡേസ് ലോ മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് ഫാരഡേസ് ഫസ്റ്റ് ലോ, അതുപോലെ ഫാരഡേസ് സെക്കൻഡ് ലോ. അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം, ഫാരഡേസ് ഫസ്റ്റ് ലോ. എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് എന്നാണ്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ വലിയ ഡെഫിനിഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്കതിനെ സിമ്പിളായിട്ട് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ അയോൺസ് ഡീകമ്പോസ് ചെയ്ത് ഓരോ അയോൺസും നമ്മളിപ്പോൾ കാറ്റയോൺ കാഥോഡിലേക്കും ആനയോൺ ആനോഡിലേക്കുമൊക്കെ പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, മെറ്റൽ എന്താണ് ഒരു ഇലക്ട്രോണിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നിൽ കൂടെ ലിബറേറ്റ് ചെയ്യും, മറ്റൊന്നിൽ കൂടെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ ഒരു ഇലക്ട്രോണിൽ എന്താണ് അല്ലെങ്കിൽ ഈ മെറ്റൽ അയോൺ ഡെപ്പോസിറ്റ് ചെയ്ത് അതൊരു
ഒരു കുറേ ഒരു ഹ്യൂജ് മാസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ എത്രത്തോളം അതല്ല ഡിപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തു എന്നത് ആ ഇലക്ട്രോലൈറ്റിൽ കൂടെ പാസ് ചെയ്ത കറണ്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്തു, അപ്പോൾ എന്താണ് അതിൻ്റെ എത്രത്തോളം അയോൺസ് അല്ലെങ്കിൽ എത്രത്തോളം സബ്സ്റ്റൻസ് ഓരോ ഇലക്ട്രോഡിലും വന്ന് ചേർന്നു അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തു അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മൾ പാസ് ചെയ്ത കറണ്ട് എന്നതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. നമുക്കത് ആ ഇക്വേഷൻ കൂടെ ഒന്ന് എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ആ ഇക്വേഷൻ ഇതാണ്, ഡബ്ല്യു അതായത് ഓക്കെ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാസ് അല്ലെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്, മാസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ലിബറേറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ്, ഏത് വേണോ പറയാം. ചിലപ്പോൾ ലിബറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യാം, ഒരു ഇലക്ട്രോഡ് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുക ആ അതിൻ്റെ മാസ് എന്തിന് പ്രൊപ്പോർഷനായിരിക്കും, നമ്മൾ ഇലക്ട്രോലൈറ്റിൽ കൂടെ പാസ് ചെയ്ത ഇലക്ട്രിസിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനായിരിക്കും. ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ കറണ്ട് എന്ന് പറയുന്ന ക്യൂ ചാർജ് എന്ന് പറയത്തില്ലേ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് എന്നാണ്. നമുക്കിവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമുക്കറിയാവുന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ആണ്. നിങ്ങളിപ്പോൾ ഫിസിക്സിലൊക്കെ പഠിച്ച് കാണും. ഓക്കെ, ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ഐ എന്ന് പറയുന്ന കറണ്ടിൻ്റെ ഫോർമുലയെ നമുക്കറിയാം. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ച് കാണും. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന ഇക്വേഷൻ, അതിൽ നിന്നും ഞാൻ ക്യൂവിൻ്റെ ഇക്വേഷൻ ആയിട്ട് എഴുതി ഐ ഇൻറ്റു ടി എന്ന ഇക്വേഷൻ. ആ ഈ ഇക്വേഷൻ ഐ എന്ന് പറയുന്ന കറണ്ടാണ്, ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ്. ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ വരും, ഡബ്ല്യു സി കൊണ്ട് ഇസഡ് ഇൻറ്റു ക്യൂയുടെ സ്ഥാനത്ത് ഐ ടി എന്ന് കൊടുക്കുക. ഐ ഇൻറ്റു ടി, ഐ എന്താണ് കറണ്ട്, ടി എന്നാണ് ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ്, ഒരു കോൺസ്റ്റൻ്റ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തല്ലോ ഇസഡ് എന്ന് പറയുന്നത്. ആ ഇസഡ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് എന്താണെന്ന് നമുക്ക് പറയാം. ആ ഇസഡ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ് എന്ന് പറയുന്നത്. ആ ഈ ഇസഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസിന് ഒരു ഡെഫിനിഷൻ പറയാം. ഇപ്പോൾ നോക്കുക, നമ്മൾ ഇതാ ഈ ലാസ്റ്റ് എഴുതിയ ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഞാനിപ്പോൾ പറയാണ്, ഐ ഒരു ആംബിയർ കറണ്ട്, അതായത് ഒരു ആംബിയർ കറണ്ട് ഒരു സെക്കൻഡിൽ കൂടി ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു ആംബിയർ കറണ്ട് ഒരു സെക്കൻഡിൽ കൂടി ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക. ഐയുടെ സ്ഥാനത്ത് നമ്മൾ 1 ആംബിയർ കൊടുക്കും, ടിയുടെ സ്ഥാനത്ത് 1 സെക്കൻഡ് എന്നും കൊടുക്കും. അത് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും, ഡബ്ല്യു സി കൊണ്ട് ഇസഡ് ഇൻറ്റു 1 ഇൻറ്റു 1 ആണ്. ഇസഡ് ഇൻറ്റു 1 എത്രയാണ്, ഇസഡ് തന്നെ. അപ്പോൾ ഡബ്ല്യു സി കൊണ്ട് ഇസഡ് എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് എന്താണ് കണ്ടീഷൻ, വെൻ 1 ആംബിയർ കറണ്ട് പാസസ് ത്രൂ 1 സെക്കൻഡ് ഇൻ എ ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡിൽ കൂടി ഒരു സെക്കൻഡിൽ 1 ആംബിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇസഡ് ആവും. അതായത് 1 ആംബിയർ കറണ്ട് ഒരു സെക്കൻഡിൽ കൂടി ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസിന് ഈക്വൽ ആയിരിക്കും എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസിൻ്റെ ഡെഫിനിഷൻ പറയാലോ. എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ്? ഇസ് ഡിഫൈൻഡ് ആസ് വെൻ 1 ആംബിയർ കറണ്ട് ഈസ് ഫ്ലോ ത്രൂ എ ഇലക്ട്രോലൈറ്റ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 1 ആംബിയർ കറണ്ട് ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എന്താണ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നതാണെന്ത്, ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഭാഗം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളിത് ഇവിടെ നോക്കുക, എന്തൊക്കെ നമ്മൾ ഇത് ഈക്വൽ ആക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുമോ അത് ഇവിടെ 1 ആക്കിയാൽ, ഇത് 2 1 ആക്കിയാൽ പോരെ, ഇത് 2 ഈക്വൽ ആക്കാൻ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, ഐ ഈസ് ഈക്വൽ ടു 1 ആംബിയർ,
t is equal to 1 second. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുമല്ലോ, ബാക്കിയുള്ള ടേംസ് 1 ആവുമല്ലോ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയി, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു വെച്ചാൽ മാത്രം മതി. 1 ആമ്പിയർ കറണ്ട് ഒരു ഇലക്ട്രോലൈറ്റ് കൂടി 1 second സമയത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ഇലക്ട്രോഡുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന മാസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഫാരഡേസ് സെക്കൻഡ് ലോ എന്താണെന്ന് നോക്കാം. ഫാരഡേസ് സെക്കൻഡ് ലോയുടെ ഡെഫിനിഷനൊക്കെ നോക്കിയാൽ ഇത്തിരി എന്താണ് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാക്കി തന്നെ പഠിക്കാം. ആദ്യം ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫാരഡേസ് ലോ എന്താണ് പറയുന്നത്? വെൻ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ രണ്ട് ഇലക്ട്രോലൈറ്റ് എടുത്താൽ ആ രണ്ട് ഇലക്ട്രോലൈറ്റ് കൂടെയും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ദ മാസസ് ഓഫ് സബ്സ്റ്റൻസീസ് ഫോംഡ് അറ്റ് ദ ഇലക്ട്രോഡ്സ് ആർ പ്രൊപ്പോർഷണൽ ടു ദ ഇക്വലന്റ് മാസസ്. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോഡിലും നമ്മൾ ഫോം ചെയ്ത ഇലക്ട്രോഡിലും ഫോം ചെയ്ത അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത മാസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വാലൻ്റ് മാസസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന കാര്യമാണ് ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത്. ഇക്വാലൻ്റ് മാസ് എന്ന് പറയുമ്പോൾ ഏകദേശം അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അറ്റോമിക് മാസിന് ഏകദേശം ഈക്വൽ ആയിരിക്കും എന്ത് ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത്. എന്താണ് സെക്കൻഡ് ലോ പറയുന്നത്? സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ആ ഓരോ ഓരോ ഇലക്ട്രോഡ്സ് ഓരോ ഇലക്ട്രോലൈറ്റിലും മുക്കി വെച്ചിരിക്കുമല്ലോ. അപ്പോൾ ഓരോ ഇലക്ട്രോഡ്സിലും ഫോം ചെയ്ത ആ മാസ് എന്ന് പറയുന്നത് എത്രത്തോളം സബ്സ്റ്റൻസ് ഓരോ ഇലക്ട്രോഡ്സിലും ഡെപ്പോസിറ്റ് ചെയ്തോ അത് അതിൻ്റെ ഇക്വാലൻ്റ് മാസ് അല്ലെങ്കിൽ ഏകദേശം അറ്റോമിക് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന കാര്യമാണ് ഫാരഡേ സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ഒരു എന്താണ് നമുക്ക് ഇക്വേഷൻ പോലെ എഴുതിയാൽ അത് കുറച്ചും കൂടെ ചെറുതാണ്. ഓക്കെ, നമുക്കത് എന്താണെന്ന് നോക്കാം. ഈ പറയുന്ന കാര്യം ഞാൻ ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കാര്യത്തെ സിമ്പിളായിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്? M1 / M2 = E1 / E2. എന്താണ് M1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾക്ക് അവ കിട്ടിയ മാസ്. ഓക്കെ, കിട്ടിയ മാസിൻ്റെ ഇക്വേഷനാണ് M1 എന്ന് പറയുന്നത്. നമ്മൾ മെഷർ ചെയ്യുമല്ലോ, നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത മാസാണ് M1. E1 എന്ന് പറയുന്ന ഇതിൻ്റെ ഇക്വാലൻ്റ് മാസ്. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത ഇപ്പോൾ കോപ്പറാണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ കോപ്പറിൻ്റെ ഇക്വാലൻ്റ് മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് ആയിരിക്കും ഇവിടെ ഉള്ളത്. ഇത് M2 എന്ന് പറഞ്ഞാൽ മറ്റൊരു മെറ്റൽ, ഇപ്പോൾ പൊട്ടാസ്യമാണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ പൊട്ടാസ്യം നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത അതിൻ്റെ മാസ് കിട്ടിയ മാസാണ് M2 എന്ന് പറയുന്നത്. E2 എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വാലൻ്റ് മാസ്, അതായത് ഏകദേശം അതിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഇതാണ് എന്ത് ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. എന്താണ് ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത്? സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി രണ്ട് ഡിഫറെൻ്റ് ഇലക്ട്രോലൈറ്റ്സ് കൂടെ പാസ് ചെയ്യുമ്പോൾ ഓരോ ഇതിലും ഇലക്ട്രോഡ്സിലും എന്താണ് ഡെപ്പോസിറ്റ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വലൻ്റ് മാസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന കാര്യമാണ് ഫാരഡേ സെക്കൻഡ് ലോ പറയുന്നത്. ഇനി നമുക്ക് ഒരു ടേമും കൂടെ പഠിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണ് 1 ഫാരഡേ എന്നുള്ള കാര്യവും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് 1 ഫാരഡേ എന്ന് പറയുന്നത്? അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ദ ചാർജ് ക്യാരീഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 96,490 coulombs ആൻഡ് ഈസ് നൗൺ ആസ് 1 ഫാരഡേ. ഓക്കെ, ഇത് കൂളോംബ് എന്നാണേ, കൂളോംബ് എന്ന് വായിച്ചോണം. ഓക്കെ, 1 ഫാരഡേ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ ചാർജ് ക്യാരീഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺസ്, 1 മോൾ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന 1 മോൾ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജിനെ പറയുന്ന പേരാണെന്ത്? 1 ഫാരഡേ. 1 ഫാരഡേ കുളോംബിലോട്ട് മാറ്റിയാൽ 96,490 coulomb എന്നാവും. അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ ഇപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് കാണും? 6.02 × 10⁻²⁰ ആറ്റംസ് കാണും. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.623 × 10⁻¹⁹ ആണ്. അപ്പോൾ ഇത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അപ്പോൾ 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ ഇതേ ഇൻറ്റു ഇതല്ലേ. അപ്പോൾ ഇത്രയും എണ്ണം ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വയ്ക്കുക. 1 മോൾ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 6.02 × 10⁻²⁰ ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അർത്ഥം. 1 മോൾ ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ 1 മോൾ ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? 6.02 × 10⁻²⁰ എണ്ണം ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം 1.6023 × 10⁻¹⁹ ആണ് എങ്കിൽ ഇത്രയും എണ്ണം ഇലക്ട്രോൺസിൻ്റെ ചാർജ് അറിയാൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ.
ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഉത്തരമാണ് എന്ത് 96,490 എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വൺ ഫാരഡ് അതിനെ പറയുന്ന പേരാണ് വൺ ഫാരഡ് എന്നും പറയാം വൺ ഫോർ ഫാരഡ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൻ എ അതായത് അവഗാട്രോ നമ്പർ അവഗാട്രോ നമ്പർ ഇലക്ട്രോൺസ് ഉണ്ട് അവഗാട്രോ നമ്പർ ഇലക്ട്രോൺസ് ഉണ്ട് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഇതാണെങ്കിൽ അവഗാട്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്ത് എഴുതിയാൽ പോരെ അപ്പോൾ നമുക്കത് ഇൻറ്റു ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് 96,490 കുളോംബ് കിട്ടും അതിനെ നമുക്ക് റൗണ്ട് ചെയ്തതാണെങ്കിൽ 96,500 എന്നും വായിക്കാം അപ്പോൾ വൺ ഫാരഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ കിട്ടി 96,400 കുളോംബ് എന്ന് കിട്ടി ഇത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഒരു ഇലക്ട്രോൺസ് ഒരു മോൾ ഓഫ് ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജിനെ പറയുന്ന പേരാണ് വൺ ഫാരഡേ എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ വയ്ക്കുക ഒരു മോൾ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജിനെ പറയുന്ന പേരാണ് വൺ ഫാരഡേ വൺ ഫാരഡേയുടെ ഇതെന്താണ് 96,490 കൂളോംബ് എന്തിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഒരു മോൾ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജാണ് വൺ ഫാരഡേ എന്നൊക്കെ പറഞ്ഞത് എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത് അത് നമുക്ക് നോക്കാം എന്തിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഒരു മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജിനെ പറയുന്ന പേരാണ് വൺ ഫാരഡ് അതിന് അത് ഈക്വൽ ടു നമുക്ക് 96,490 കൂളോംബ് എന്ന് പറയാം ഇപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വലിയ വലിയ ഫാക്ടറീസ് അതുപോലെ അതായത് ഈ സോഡിയം മെറ്റലൊക്കെ ഇപ്പോൾ നിങ്ങൾ സപ്പോസ് സോഡിയം മെറ്റലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്ക് എത്ര എമൗണ്ട് ഓഫ് ചാർജ് കൊടുത്താലാണ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താലാണ് ഇത്ര എമൗണ്ട് സോഡിയം വേണ്ടത് അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോൾ എസ്റ്റിമേറ്റ് കാണും ഇത്ര എമൗണ്ട് സോഡിയം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും എമൗണ്ട് സോഡിയം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രത്തോളം ഇലക്ട്രിസിറ്റി അതിൽ പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്രയും ഇലക്ട്രോൺ ഇത്രയും സോഡിയം മെറ്റൽ കിട്ടുള്ളൂ എന്ന് നമുക്ക് അവർക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഇക്വേഷൻ വളരെ ഉപകാരപ്പെടും ഓക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് സോഡിയം പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് സോഡിയം മെറ്റലിൻ്റെ കാര്യം തന്നെ എടുക്കാം സോഡിയത്തിൻ്റെ റിയാക്ഷൻ നമ്മൾ ആദ്യം എഴുതും ഇപ്പോൾ നിങ്ങൾക്കത് ഫാക്ടറിയുടെ കാര്യം നോക്കണ്ട നിങ്ങൾക്കിപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് അങ്ങനെ ചെയ്യാൻ നോക്കാം ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയാൽ ഇത് ധാരാളം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ക്ലൂ ആണത് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി ഇങ്ങനൊരു ഇക്വേഷനും കിട്ടിയാൽ നമുക്ക് ഇതിൽ നിന്ന് ആദ്യം ഇലക്ട്രോണും ഇതും നോക്കുക ഈ മെറ്റലും ഇലക്ട്രോണും നോക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാര്യം മനസ്സിലായത് ഒരു മോൾ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു മോൾ സോഡിയം ഉണ്ടാക്കാൻ എത്ര ഇലക്ട്രോൺസ് നമുക്കതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഒരു ഇലക്ട്രോൺ പാസ് ചെയ്യണം ഓക്കെ ഒരു ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോൾ സോഡിയം കിട്ടും എന്ന കാര്യം നമുക്ക് മനസ്സിലായി ഒരു മോൾ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ ഒരു മോൾ സോഡിയം കിട്ടുന്നു എന്ന് മനസ്സിലായി അപ്പോൾ ഒരു മോൾ ഇലക്ട്രോണിന് ഒരു മോൾ ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോൾ സോഡിയം കിട്ടുമെങ്കിൽ നമുക്കതിനെ ഒരു മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് എന്താണ് ഒരു ഫാരഡേ ഒരു മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് എന്താണ് ഒരു ഫാരഡേ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാലോ ഒരു ഫാരഡേ കറണ്ട് പാസ് ചെയ്യും ഒരു ഫാരഡേ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു മോൾ സോഡിയം കിട്ടും അതായത് 23 grams ഓഫ് സോഡിയം നമുക്ക് കിട്ടും ഒരു മോൾ സോഡിയം എന്താണ് നമുക്കതിൻ്റെ മാസ് പറയാലോ ഒരു മോൾ സോഡിയം എന്ന് പറഞ്ഞാൽ എൻ്റെ അറ്റോമിക് മാസിൽ പറഞ്ഞാൽ മതി 23 grams ഓഫ് സോഡിയം കിട്ടും എന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് ഞാൻ നമുക്ക് ഇക്വേഷൻ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത് ഓക്കെ ഒരു മോൾ ഇലക്ട്രോൺ നമുക്ക് പാസ് ചെയ്യുമ്പോൾ ഒരു മോൾ സോഡിയം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഫാരഡ് ഒരു മോൾ ഇലക്ട്രോൺ പാസ് ക്യാരി ചെയ്യുന്ന ചാർജ് എന്താണ് ഒരു ഫാരഡേ ഒരു ഫാരഡേ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് 23 grams ഓഫ് സോഡിയം കിട്ടും ആ ക്ലൂ നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം അതായത് നമുക്ക് 23 grams അതായത് ഒരു മോൾ 23 grams ഓഫ് സോഡിയമാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ ഒരു ഫാരഡേ കറണ്ട് നമ്മൾ ആ എന്താ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എത്ര ചാർജാണ് എത്ര കറണ്ടാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത് ഒരു ഫാരഡ് കറണ്ട് ഇപ്പോൾ നമുക്ക് ആ കാര്യം അതൊന്ന് മനസ്സിലായല്ലോ മൂന്നിരട്ടിയായ എന്താണ് 69 grams ഓഫ് സോഡിയമാണ് വേണ്ടതെങ്കിൽ നമുക്ക് എത്ര കറണ്ട് കൊടുക്കണം 3 farads കറണ്ട് കൊടുക്കണം അങ്ങനെ ആ ബേസിക് ഇക്വേഷൻ നമുക്ക് എത്ര ഗ്രാം ഓഫ് എൻ എ അല്ലെങ്കിൽ എത്ര ഗ്രാം ഓഫ് സോഡിയം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ട കറണ്ട് എത്രയാണ് എന്ന് നമുക്ക് ഇത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണവും കൂടെ നോക്കാം മറ്റൊരു ഉദാഹരണം ഇതാണ് ഇപ്പം ഞാനൊരു ഒരു കോപ്പർ ഫാക്ടറി കോപ്പർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണെന്ന് വയ്ക്കാം അപ്പോൾ അവിടെ ഉള്ള ഒരു റിയാക്ഷൻ ഇതാണ് Cu2+ 2 electrons gives Cu ബ്രാക്കറ്റിൽ ഇതിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 63.5 എന്ന് ഇവിടെ സോഡിയത്തിൻ്റെ തന്നിട്ടുണ്ട് 23 എന്ന് തന്നു
അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ് സി യു എന്ന ഇക്വേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണ്? നമ്മളിത് ഇവിടെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് രണ്ട് ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോൾ കോപ്പർ കിട്ടും എന്ന ക്ലൂ നമുക്കിവിടെ ആദ്യം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, രണ്ട് ഇലക്ട്രോൺ പാസ് രണ്ട് മോൾ ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ ഒരു മോൾ കോപ്പർ നമുക്ക് കിട്ടും. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇവിടെ രണ്ടാണ് എഴുതിയിട്ടുള്ളത്, കോയിഫിഷ്യന്റ് നോക്കുക, ഈയുടെ കോയിഫ്ഷൻ ഇലക്ട്രോണിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? രണ്ട്. അപ്പോൾ അത് രണ്ട് മോൾ എന്ന് വേണം വായിക്കും. രണ്ട് മോൾ ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ ഇവിടെ സി യുവിൻ്റെ കോയിഫിഷ്യന്റ് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് ഒന്നെന്ന് വായിക്കാം. അപ്പോൾ രണ്ട് മോൾ ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ ഒരു മോൾ കോപ്പർ നമുക്ക് കിട്ടുന്നു എന്ന കാര്യമാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഒരു മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് ഒരു ഫാരഡ് ആണെങ്കിൽ രണ്ട് മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയായിരിക്കും? രണ്ട് ഫാരഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഒരു മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് വൺ ഫാരഡ്. അപ്പോൾ രണ്ട് മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയായിരിക്കും? ടു ഫാരഡ്. അപ്പോൾ ടു ഫാരഡ് കറണ്ട് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഒരു മോൾ കോപ്പർ കിട്ടും എന്ന് നമുക്ക് ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇപ്പോൾ രണ്ട് മോൾ ഇലക്ട്രോണിൻ്റെ സ്ഥാനത്ത് ഞാൻ ടു ഫാരഡ്, അപ്പോൾ ടു ഫാരഡ് കൊടുത്താൽ എത്ര കിട്ടും? അതിന് കിട്ടും ഒരു മോൾ കോപ്പർ കിട്ടും. ആ ഒരു മോൾ കോപ്പർ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? 63.5 ഗ്രാം കോപ്പർ ആയിരിക്കും. അപ്പോൾ ടു ഫാരഡ് കറണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എമൗണ്ട് ആയിട്ട് എഴുതണമെങ്കിൽ, ക്വാണ്ടിറ്റിയുടെ ബേസിൽ എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 63.5 ഗ്രാം ഓഫ് കോപ്പർ അല്ലെങ്കിൽ വൺ മോൾ ഓഫ് കോപ്പർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ടു ഫാരഡ് കറണ്ട് ഞാൻ പാസ് ചെയ്തപ്പോൾ എനിക്ക് എത്ര ഗ്രാം കിട്ടി? 63.5 ഗ്രാം ഓഫ് കോപ്പർ കിട്ടി. വേണമെങ്കിൽ നമുക്കിതിനെ ഒരു ഫാരഡ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 63.5 പകുതി എടുത്താൽ പോരെ. അപ്പോൾ ഒരു ഫാരഡ് കറണ്ട് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് 31.75 ഗ്രാം ഓഫ് കോപ്പർ ആണ് നമുക്ക് എമൗണ്ട്, അത്രയും എമൗണ്ട് കോപ്പർ ആണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ റിയാക്ഷൻ, നമുക്കൊരു റിയാക്ഷൻ തന്നാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഇലക്ട്രോണിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക, അത്രയും അപ്പോൾ അത് നോക്കുക, അതുപോലെ മെറ്റലിൻ്റെ അതിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക, എന്നിട്ട് അത് മോൾസിൻ്റെ രൂപത്തിൽ എഴുതുക. അപ്പോൾ ഇവിടെ എത്ര ടു ഇലക്ട്രോണാണ്, അപ്പോൾ ടു മോൾ ഓഫ് ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മോൾ കോപ്പർ കിട്ടും. ടു മോൾ ഇലക്ട്രോൺ എത്ര ഫാരഡ് ആണെന്ന് നോക്കുക. അടുത്ത് ടു മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഫാരഡ് ആണ്. വൺ മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വൺ ഫാരഡ് ആണ്. അപ്പോൾ ടു മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ടു ഫാരഡ് കറണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് അപ്പോൾ എത്ര? വൺ മോൾ ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ 63.5 ഗ്രാം ഓഫ് കോപ്പർ ആണ്. ഓക്കെ, അപ്പോൾ ടു ഫാരഡ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് 63.5 ഗ്രാം ഓഫ് കോപ്പർ കിട്ടും. അങ്ങനെയെങ്കിൽ ഒരു ഫാരഡ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് 31.75 ഗ്രാം ഓഫ് കോപ്പർ കിട്ടും. അപ്പോൾ നമുക്ക് 31.7 ഗ്രാം ഓഫ് കോപ്പർ ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു ഫാരഡ് കറണ്ട് നമ്മൾ ഈ ഇതിൽ കൂടെ പാസ് ചെയ്താൽ മതി. ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ കൂടെ നമുക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്ക് 31.75 ഗ്രാം ഓഫ് കോപ്പർ കിട്ടും എന്ന കാര്യമാണ് ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ ഒന്ന് ജനറലായിട്ട് നമ്മളിപ്പോൾ എ പ്ലസ് പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് A++ ഇലക്ട്രോൺ ഗീവ്സ് A എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ കൊടുത്താൽ നമുക്കത് അവസാനം സോൾവ് ചെയ്ത് വരുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, എത്ര ചാർജ് നമുക്കവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം, അതായത് വൺ ഫാരഡ്, അതാണ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? വൺ ഫാരഡ്. നമ്മളൊരു ഇക്വേഷൻ തന്നാൽ ആ ഇക്വേഷനിൽ നിന്നും എത്ര ചാർജ് നമുക്ക് പാസ് ചെയ്യേണ്ടി വരും എന്നതിനെ നോക്കാൻ വേണ്ടി ആ ഇക്വേഷൻ നോക്കുക. ഇത് ഈ ഇക്വേഷൻ, ഞാൻ ഇപ്പോൾ ഈ ഇക്വേഷനാണ് എടുത്തത്. ആ ഇക്വേഷനിൽ ഇലക്ട്രോണിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാണ്? 2 ആണ്. അത് 2 × ഫാരഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു 2 ഫാരഡ് = 63.5 ഗ്രാം ഓഫ് കോപ്പർ. അപ്പോൾ ഈ കാര്യം നമുക്ക് ഈ എന്താണ് ഈ റിയാക്ഷനിൽ 63.5 ഗ്രാം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 63.5 ഗ്രാം ഓഫ് കോപ്പർ കിട്ടണമെങ്കിൽ എത്ര കറണ്ട് പാസ് ചെയ്യണം എന്നത് അറിയാൻ വേണ്ടി Q=N×F ചെയ്യുക. എൻ എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ 2 ഫാരഡ് കറണ്ട് ആണ് പാസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഇലക്ട്രോണിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ ഇത്രയും 23 ഗ്രാം ഓഫ് ഇക്വേഷൻ ബേസ്ഡ് ആണ്. ഇത് നോക്കണ്ട, ഇത് നിങ്ങൾ ഞാൻ ഇതിനെ ചെറുതാക്കി പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വൺ ആണ് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ ഈ എൻ്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കുക? 1 ഫാരഡ്, 1 × ഫാരഡ് എന്ന് കൊടുക്കുക. അപ്പോൾ 1 ഫാരഡ് കറണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് 23 ഗ്രാം ഓഫ് NA കിട്ടും എന്ന കാര്യമാണ് ഇവിടെ. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇതൊരു ബേസ് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ വെച്ച് നമുക്കൊരു നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ തന്നാൽ, നമ്മൾ ഇതുപോലത്തെ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നാൽ, ഇപ്പോൾ സി യു പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ് സി യു
63.5 ഗ്രാം ആ നമുക്ക് കിട്ടും എന്ന ഇക്വേഷൻ നമുക്ക് തന്നാൽ നമുക്ക് എങ്ങനെ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എത്ര ചാർജ് നമുക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഗ്രാം കിട്ടും എന്നറിയാൻ വേണ്ടി ഇലക്ട്രോണിൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതുക എന്നിട്ട് ഫാരഡ് എഫ് കൊണ്ട് ഇൻഡു ചെയ്യുക അത്രയും എഫ് ആണ് അപ്പോൾ ടു ഇലക്ട്രോൺ ആണെങ്കിൽ 2 ഫാരഡ് കറണ്ട് പാസ് ചെയ്യണം എന്നാൽ മാത്രമേ 63.5 കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ആണെങ്കിൽ 1 ഫാരഡ് കറണ്ട് പാസ് ചെയ്യണം എങ്കിലേ 23 ഗ്രാം കിട്ടുള്ളൂ എന്ന കാര്യമാണ് നമുക്ക് ഈ ഇക്വേഷൻ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ് എൻ ഇൻറ്റു എഫ് എൻ എന്താണ് ഇലക്ട്രോണിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ താങ്ക് യു